സുരേഷേട്ടാ, സുരേഷേട്ടൻ വരുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒരു എൻട്രി ഒക്കെ പ്ലാൻ ചെയ്തിരുന്നേട്ടാ. പക്ഷേ പുള്ളി ഇച്ചിരി വൈകിപ്പോയി. പുള്ളി സത്യം പറഞ്ഞാൽ സുരേഷേട്ടൻ മറ്റേ പാപ്പനിലിട്ടന്നാരെയും ആ ഫ്രഞ്ചിന്റെ സ്റ്റൈലും ഒക്കെ പിടിച്ച് എല്ലാം ചെയ്ത് വന്നെത്തിയപ്പോ ഇച്ചിരി വൈകിപ്പോയി. ഞാൻ എല്ലാരോടും പറയാനുള്ള ഒരു കാര്യം, പുള്ളി വരുമ്പോ പുള്ളി അങ്ങനെയൊക്കെ ചെയ്തു വരും, ഫ്രഷ് ആയിട്ട് കാണണ പോലെ ഒന്ന് പെരുമാറിയേക്കണം, ഒരു കൈയടി ഒക്കെ കൊടുത്തേക്കണം കേട്ടല്ലോ. വേറാരുമല്ല, എത്രയോ നാള് പുള്ളി എപ്പോഴും പറയാറുണ്ട് ഞാൻ സുരേഷന്റെ ശരീരം വിറ്റും ശബ്ദം വിറ്റും ജീവിച്ച ആളാം. ആ അങ്ങനെ പറയുന്ന ഒരാളല്ലേ ഉള്ളു. വിളിക്കട്ടെ, കേരളത്തിലെ 455 സ്റ്റേഷനിലെ 49,000 പോലീസുകാർ ഒരുമിച്ചിറങ്ങിയാലും ഈ എബ്രഹാം മാത്യു മാത്തന് നിന്നെ പേടിയില്ല, നിന്റെ പോലീസിനെയും പേടിയില്ല. അൾട്ടിമേറ്റ്ലി മാൻ ഇസ് എ ബോൺ ആനിമൽ. സുരേഷ് വന്ന അൾട്ടിമേറ്റ്ലി മാൻ ഇസ് എ ബോൺ അനിമൽ. ഇതാണ് ഏട്ടാ സൗണ്ട്. അല്ല എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടല്ലേ സുരേഷ്. അതെ, നിങ്ങടെ വരാൻ പറഞ്ഞ ടൈം ഏതാണ്? അല്ല ഏത് സമയത്ത് വരാനാ പറഞ്ഞേ? അല്ല എൻ്റെ അടുത്ത് ഒരു വോയിസ് നോട്ട് ഉണ്ടായിരുന്നു, കുറച്ച് വൈകി വന്നാൽ മതി എന്നും പറഞ്ഞൊരു വോയിസ് നോട്ട് കേട്ടോ. ഹലോ ടിനി ടോം, അമൃത ടിവി നിന്നാണേ. നിങ്ങൾ വരണമെന്നില്ല കേട്ടോ, കാരണം സുരേഷേട്ടൻ എന്തായാലും ഉച്ച കഴിയും എത്തുമ്പോ, അതുകൊണ്ട് നിങ്ങൾ നല്ലോണം വൈകി വന്നാ മതി. പരിചയമുള്ള സൗണ്ടാണല്ലോ ഏട്ടാ. പരിചയമുണ്ട്, എനിക്കും പരിചയമുണ്ട്. ഒരു കേക്ക് കച്ചവടം നടത്തുന്ന ആളുടെ ശബ്ദമാണിത്. കേക്ക് കച്ചവടം വരെ നടത്തി ജീവിച്ച ആളല്ലേ കോവിഡ് കാലഘട്ടത്തിൽ. അവനാണ് എന്നെ പറ്റിച്ചത്. അവനെങ്ങോട്ട് വിളിക്ക്, വിളിക്കട്ടെ. ആ വിളി. അങ്ങനെയാണെങ്കിൽ വിളിക്കേണ്ടത് ഒരാളെയാണ് സുരേഷേട്ടാ. രമേഷ് പിഷാരടിയർ. ആ പുറകില് നിൽക്കുന്ന കുറെ ആൾക്കാർ ഇപ്പം സുരേഷേട്ടൻ മറ്റേ പുതിയ പടത്തിലെ ഡയലോഗ് പറഞ്ഞോ, എന്ത് കറക്റ്റ് ആയിട്ടാണ് ബാക്കിൽ നിന്ന് സുരേഷേട്ടന്റെ ശബ്ദം കേട്ടെന്ന് പറഞ്ഞ് ഭയങ്കര കയ്യടി ആറപ്പുള്ളിയൊക്കെ ഗംഭീരായിരുന്നു. പാപ്പല്ലേ, സിനിമയില് പുള്ളിയെ ഒരു തവണ കൊന്നിട്ടുള്ളൂ. ആ നിങ്ങൾ ദിവസവും കൊല്ലുന്നു സീരിയൽ കില്ലർ. യഥാർത്ഥത്തിൽ ഈ ഇൻഡസ്ട്രിയിലെ സീരിയൽ കില്ലർ ഓരോരുത്തരും കൊന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. സുരേഷേട്ടാ നമസ്കാരം. നമസ്കാരം പിഷാരടി. ആ ക്ഷുദ്രജീവികളെല്ലാം ഒന്നിക്കുന്നു അല്ലേ? എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട് സുരേഷ്. അല്ലല്ലേ, ഈ ക്ഷുദ്രജീവികളെല്ലാം എന്ന് പറഞ്ഞപ്പോ റീമി അവിടെ ഇരുന്നിട്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള പോലെ നോട്ടോ. അങ്ങനെ പറയരുതോ? ഇത് വെട്ട് മറുവെട്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ അതിന് തർക്കിക്കും, ഞാൻ ക്ഷുദ്രജീവി അല്ല, ഞാൻ വഴക്കുണ്ടാക്കും. പക്ഷെ ഞാൻ ഇപ്പൊ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തു, ഞാൻ എല്ലാം അങ്ങ് സ്വീകരിക്കുക. ക്ഷുദ്രജീവി എന്ന് വിളിച്ചോ, ശരി ഞാൻ ക്ഷുദ്രജീവി. താങ്ക് യു. റീമിക്ക് ക്ഷുദ്രജീവിയുടെ അർത്ഥം മനസ്സിലായിട്ടില്ല. അവൾ ഐശ്വര്യറായി എന്നൊക്കെ പറയുന്ന പോലെ എന്തോ ക്ഷുദ്രജീവി ഹിന്ദി നടി. യെസ്, അതാണ് ക്ഷുദ്രജീവി. ഇപ്പം സുരേഷേട്ടന്റെ ഈ പരിപാടി നമ്മള് വളരെ ഗംഭീരമായിട്ട് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ജനനായകൻ എന്നുള്ള ടൈറ്റിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇപ്പൊ വെറുതെ ഇരിപ്പം നോക്കിയേ, ആ കാലും കാലും കയറ്റി വെച്ച്. ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞല്ലോ, വൺസ് എ കിംഗ് ഓൾവേസ് എ കിംഗ്. അതെ, മിഥുൻ സുരേഷേട്ടൻ പറഞ്ഞ പോലെ കിങ്ഫിഷ് മാത്രമേ കഴിക്കുള്ളൂ. പറഞ്ഞതുമേ പിടിച്ചിട്ട് കിങ് ഫിഷ് മാത്രമേ കഴിക്കുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ ബലമായ സംശയം, വേറെ ഏതോ ചാനലിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഈ പരിപാടി പൊളിക്കാൻ വേണ്ടിയാണ് ഒരു പ്രാസ ചേച്ചി. പക്ഷേ ചേട്ടാ മീന്റെ കാര്യം പറഞ്ഞു, മീൻ കച്ചവടം നേരത്തെ നടത്തിയിരുന്നു. ഇപ്പൊ കേക്ക് ധർമ്മജനല്ലേ? അത് ധർമ്മജനാണ്. എനിക്കൊരു കട ഉണ്ടായിരുന്നു, ഇപ്പൊ കേക്ക് കച്ചവടമാണ്. കേക്ക് കച്ചവടം അല്ല, ഞാൻ നോക്കുമ്പോ ഇവ ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ നിൽക്കണം. എന്താന്ന് വെച്ചപ്പോ ഉണക്കമീൻ മേടിക്കാനാണ്. എന്താ അതാവുമ്പോ ചെയ്യൂല, എത്ര കാലമാണെങ്കിലും ഇരുന്നോളൂ. രണ്ടായാലും നമ്മുടെ ഇനി കുറച്ച് നേരം കൂട്ടതി. അതെ, സുരേഷന്റെ പടങ്ങളിൽ കാണുന്ന പോലെ തന്നെ പാട്ട്, ഡാൻസ്, ഡയലോഗ്, അടി ഇടി വെടി പോക എല്ലാം. അത് മാത്രല്ല, എനിക്ക് വളരെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിവിടെ ഇപ്പൊ ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് ഓരോ തവണ ആക്ഷൻ എന്ന് പറയുമ്പോഴും മറ്റു ഷൂട്ടിംഗ് പറയുന്ന പോലെ അല്ല, നമ്മൾ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി എന്നാണ് കേട്ടിരിക്കുന്നത്. അത് എനിക്ക് ആക്ഷൻ കേൾക്കുമ്പോൾ സുരേഷ് നോക്കാൻ തോന്നും. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഒരു വ്യക്തിപരമായ സന്തോഷം കൂടെ പറഞ്ഞിട്ട്, നമ്മളൊരു കാലഘട്ടം മുഴുവൻ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ആ സമയത്തൊക്കെ
കമ്മീഷണർ, കാശ്മീരൻ, തക്ഷശില, യാദവൻ, രജപുത്രൻ, കർമ്മ, ഇങ്ങനെ ഇങ്ങനെ കെട്ടുകണക്കിന് പടങ്ങളാണെങ്കിലോ സമ്മറിൻ ബദ്ലഹേമിന്റെ ആ ഒരു നിഷ്കളങ്കമോഹവും പ്രണയവർണ്ണങ്ങളൊക്കെ എന്റെ ഒരു ആ ഒരു പ്രായത്തിൽ, പക്ഷെ നമ്മുടെയൊക്കെ ഒരു നമ്മള് കാണുന്ന നമ്മുടെ സ്വപ്നത്തിലെ കാമുകന്റെ കൂടെയാ ആ ഒരു വരമഞ്ഞളാടിയും ആ ഒരു ഒരു രാത്രി കൂടി വിടവാങ്ങലൊക്കെ നമ്മളൊക്കെ സ്വപ്നം കാണുമ്പോ അയ്യോ ഇതുപോലൊരു ഇത്രയും സുന്ദരനായ ഇത്രയും ഒരു ആറടി പൊക്കക്കാരൻ ഇതുപോലെ ഭംഗിയുള്ള ഇത്രയും ഭംഗിയുള്ള അങ്ങനെയൊക്കെ നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. ആ മനുഷ്യന്റെ കൂടെയാണ് ഞാൻ ഇന്ന് ഇവിടെ. നീ മാത്രല്ല നമ്മൾ എല്ലാവരും നമ്മള് കല്യാണം കഴിക്കണമെന്ന് സ്വപ്നം കണ്ടിട്ടുള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ റിമി പറഞ്ഞ പാട്ടുകളുടെ ലിസ്റ്റിൽ ഒരു മിക്സപ്പ് ഉണ്ട്. ഇത് സത്യത്തിൽ കേരളത്തിലെ മലയാളി പ്രേക്ഷകരുടെ മുഴുവൻ അവരിങ്ങനെ മിക്സ് ചെയ്യും. സമ്മർ ഇൻ ബത്ലഹേമില് പാട്ടും വന്നു, ഒരു രാത്രി കൂടിയും വന്നു, പ്രണയവർണ്ണങ്ങളും വന്നു, രണ്ടും ഒന്നായിട്ടേ തോന്നുന്നു അല്ലേ?